കേരളത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരാട്ടങ്ങൾക്ക് ഇന്നു മുതൽ പുതിയൊരു യുദ്ധമുഖം തുറക്കുകയാണ്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും തലസ്ഥാനത്തുണ്ട്. ഇന്നു മുതൽ പാർട്ടി പുനഃസംഘടന സംബന്ധിച്ച ചർച്ചകളിലേക്ക് കടക്കാനാണ് ഇരുവരുടെയും തീരുമാനം. ഇതിനുവേണ്ടി എല്ലാ അംഗീകാരവും ഹൈക്കമാൻഡ് നൽകിക്കഴിഞ്ഞു. പാർട്ടി ഹൈക്കമാൻഡ് തങ്ങൾക്കൊപ്പമാണെന്ന കാര്യം കെ സുധാകരനും വി ഡി സതീശനും ഉത്തമ ബോധ്യമായ സ്ഥിതിക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പുനഃസംഘടനയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇരുവരുടെയും തീരുമാനം. നേരത്തെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എല്ലാം ഡൽഹിയിലെത്തി സോണിയാഗാന്ധിയും മറ്റും കണ്ട് കേരളത്തിൽ കെ പി സി സി പുനഃസംഘടനയിന് വേണ്ട, സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി പുനഃസംഘടന വേണ്ട എന്നാവശ്യപ്പെട്ടെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ പുനഃസംഘടന നടത്താൻ കെ സുധാകരന് ഹൈക്കമാൻഡ് അനുമതി നൽകുകയായിരുന്നു. ഇത് മറ്റു രണ്ട് നേതാക്കളുടെയും പിടി ഹൈക്കമാൻഡിൽ അയഞ്ഞതിൻ്റെ വ്യക്തമായ സൂചനയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കെ സുധാകരൻ പുനഃസംഘടനയ്ക്കായി തയ്യാറെടുക്കുന്നത്. നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്തെ നെയ്യാർ ഡാമിലെ കെ പി സി സിയുടെ ഗവേഷണ സ്ഥാപനമായ രാജീവ് ഗാന്ധി സെൻറ്ററിൽ നടക്കുന്ന പരിശീലന പരിപാടിയിലായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ ധാരണ ആകുന്നത്. കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരും വർക്കിംഗ് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ട്രഷററും ഉൾപ്പെടെയുള്ള ഭാരവാഹികൾക്കാണ് നിലവിൽ പരിശീലനം നൽകുന്നത്. ഇവരിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിച്ചതിന് ശേഷമായിരിക്കും അടുത്ത ഘട്ടമായ കെ പി സി സി സെക്രട്ടറിമാരുടെ നിയമനം നടക്കുക. കെ പി സി സെക്രട്ടറിമാരായി നിയമിക്കാനായി നീണ്ട പട്ടിക തന്നെ ഇരു ഗ്രൂപ്പുകളും നൽകുമെങ്കിലും തങ്ങൾക്ക് കൂടി അനുയോജ്യരായ വ്യക്തികളെ തങ്ങളുടെ ഗ്രൂപ്പിനൊപ്പം നിൽക്കുന്ന കെ സുധാകരനും വി ഡി സതീശനും കെ സി വേണുഗോപാലിനും ഒപ്പം നിൽക്കുന്ന നേതാക്കളെ മാത്രം കെ പി സി സെക്രട്ടറി ആക്കാനുള്ള നീക്കത്തിലാണ് സുധാകർ വിഭാഗം നടത്തുന്നത്. ഏതായാലും ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരനും വി ഡി സതീശനും ഇനി ധൈര്യമായി മുന്നോട്ട് പോകാം. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ പുനഃസംഘടന നടത്തരുത് എന്നാണ് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഹൈക്കമാൻഡ് ആകട്ടെ ഇതിന് വിപരീതമായ ഒരു തീരുമാനമാണ് കൈക്കൊണ്ടത്. കെ പി സി സിയുടെ നിലവിലുള്ള ഔദ്യോഗിക വിഭാഗം പറയുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ, മാർച്ച് 31 വരെ, അതായത് നവംബർ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നത്. ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തിയാക്കി പിന്നീട് തെരഞ്ഞെടുപ്പിലേക്ക് കടന്ന് ഭാരവാഹികളെ തെരഞ്ഞെടുപ്പ്, ഇതിനെല്ലാം കൂടെ ഒരു 1.5 വർഷമെങ്കിലും സമയമെടുക്കുമെന്നാണ് പൊതുവെ കെ പി സി സിയുടെ ഔദ്യോഗിക വിഭാഗം പറയുന്നത്. അത് ദേശീയതലത്തിൽ തന്നെ അങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇത്രയും നാൾ കെ പി സി സിക്ക് ഭാരവാഹികൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് പാർട്ടിക്ക് വളരെ ദോഷം ചെയ്യും എന്നാണ് ഇവർ കരുതുന്നത്. അതിന് പല ഉദാഹരണങ്ങൾ ഇവർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ വി ഡി സതീശൻ തന്നെ പറഞ്ഞു കേരളത്തിൽ പല കോൺഗ്രസ് നേതാക്കൾക്കും സ്വന്തമായി ഫാൻസ് അസോസിയേഷൻ ഉണ്ട് എന്നാണ്. തനിക്ക് ഫാൻസ് അസോസിയേഷൻ ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് സതീശൻ ലക്ഷ്യമിടുന്നത് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയെയും ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം മറ്റു ചില കാര്യങ്ങളും കൂടെ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ കെ പി സി സിയിൽ കൊല്ലം ജില്ലയിൽ നിന്ന് 30 ഭാരവാഹികളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കിട്ടിയ സീറ്റ് എത്രയെന്ന് നമുക്കറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത്രയും കെ പി സി ഭാരവാഹികളെ ഉൾക്കൊള്ളിച്ചിട്ട് എന്ത് ചെയ്യാൻ എന്നാണ് വി ഡി സതീശനും ചോദിക്കുന്നത്. കെ സുധാകരൻ പറഞ്ഞത് ഇടയ്ക്ക് പറഞ്ഞത് അതിനേക്കാളും വിചിത്രമായ മറ്റൊരു കാര്യമാണ്. തന്നെ പുറത്തു വെച്ച് കണ്ടപ്പോൾ ഒരു കെ പി സി സെക്രട്ടറി വന്ന് അഭിവാദ്യം ചെയ്തുവെന്നും ആരാണെന്ന് തനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോൾ താൻ കെ പി സി സിയുടെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞുവെന്നുമാണ് സുധാകരൻ പറയുന്നത്. അപ്പോൾ കെ പി സി പ്രസിഡന്റിന് പോലും പുറത്തു വെച്ച് കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ലാത്ത അത്രയും എണ്ണം സെക്രട്ടറിമാരാണ് കെ പി സിക്ക് ഉണ്ടായിരുന്നത്. ഏതായാലും അവരുടെ എണ്ണവും കുറയ്ക്കാൻ തന്നെയാണ് സുധാകരൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി വിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും ഔദ്യോഗിക വിഭാഗമായ കെ സുധാകരൻ, വി ഡി സതീശനും അല്ലെങ്കിൽ കെ സി വേണുഗോപാലും എല്ലാം മറുവശത്ത് നിൽക്കുമ്പോൾ പാർട്ടിയിൽ ഗ്രൂപ്പ് പോര് ആതിരൂക്ഷമാകാൻ തന്നെയാണ് സാധ്യത. സർവ്വശക്തി ഉപയോഗിച്ച് സംഘടന പിടിച്ചെടുക്കാൻ തന്നെയായിരിക്കും ഇരു വിഭാഗങ്ങളും ശ്രമിക്കുക. അതിനുള്ള കരനീക്കങ്ങളായിരിക്കും അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വീകരിക്കുക. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.